സുമിത്രയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാ അവള് ശ്രീകുമാറിനെയും പ്രതീക്ഷനെയും ആ വീട്ടിലേക്ക് പറഞ്ഞയച്ച് പ്രശ്നമുണ്ടാക്കിയത്. അവളുടെ മനസ്സമാധാനം ഇനിയാണ് കൂടുതൽ നഷ്ടമാവാൻ പോകുന്നത്. നിങ്ങൾ മീറ്റിംഗിന് പോവാൻ വരട്ടെ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. എല്ലാവരും മീറ്റിംഗിലാ, എന്ത് പ്രശ്നമാണെങ്കിലും മീറ്റിംഗിന് ശേഷം സംസാരിക്കാം. അവിടുത്തെ മീറ്റിംഗിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. നിങ്ങൾ റെഡിയാവുന്ന ടൈമാണല്ലോ അവിടുത്തെ മീറ്റിംഗ് ടൈം. അവരൊക്കെ കുറച്ചുനേരം വെയിറ്റ് ചെയ്യട്ടെ, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ പോയാ മതി. നിങ്ങളുടെ മീറ്റിംഗ് കഴിയുന്നത് വരെ ക്ഷമിക്കാൻ എനിക്കാവില്ല. ഓക്കെ, പറയൂ, എന്താ അത്യാവശ്യമായിട്ട് പറയാനുള്ളത്? ജിതിന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. പ്രതീഷും ശ്രീകുമാറും കൂടി ആ വീട്ടിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി. അവരാ വീട്ടിൽ പോയോ? അവരാ വീട്ടിൽ പോയി നമ്മളെല്ലാം നാണം കെടുത്തിയിരിക്കുക. ശീതളിന്റെ കല്യാണ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടത് മുതൽ സുമിത്ര എല്ലാ രീതിയിലും എതിർക്കുകയാണല്ലോ. ജിതിന്റെ വീട്ടിലേക്ക് ശ്രീകുമാറിനെയും പ്രതീഷിനെയും പറഞ്ഞയച്ച് ഗുണ്ടായിസ് നടത്തിയതിന് പിന്നില് സുമിത്ര തന്നെയാ, ഒരു സംശയവും വേണ്ട.